കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഉപവാസത്തിൻ്റെ ഈ 15-ാം രാത്രിയിലും ആയിരിപ്പാൻ ദൈവം ഒരുക്കി തന്ന നല്ല സമയത്തിനായിട്ട് കർത്താവിൻ്റെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇന്നത്തെ ശുശ്രൂഷകൾ ദൈവാത്മാവ് നയിച്ചു കൊണ്ടുപോകുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് 1000 സ്തോത്രമർപ്പിക്കുകയാണ്. ഈ രാത്രിയിൽ ഈ മീറ്റിങ്ങിൽ ലീഡ് ചെയ്യുന്ന അനുഗ്രഹീതനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബെന്നി ചാക്കോ അവർകൾ ആത്മനിറവോടുകൂടെ ഗാനശുശ്രൂഷകൾ നയിച്ച പ്രിയ അനീഷ് പാസ്റ്ററും പവർഷൻ ഖയറും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തൊട്ടു മുൻപ് വചനധ്യാനത്തിൽ നമ്മെ ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയ പ്രിയ പ്രിൻസ് പാസ്റ്റർ പ്രിയ റെനി വെസ്ലി പാസ്റ്റർ അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മെയ് മാസം 18, 19, 20, 21 ദിവസങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയ്ക്കായിട്ട് ഉച്ചയ്ക്ക് 3 മണി തൊട്ട് 5 മണി വരെയുള്ള സമയങ്ങൾ നമ്മൾ വേർതിരിക്കുന്നു എന്നുള്ളത് ഇതിനോടകം നാം അറിഞ്ഞിരിക്കുന്ന കാര്യമാണ്. ദൈവം ആ നിലയിൽ അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പിന്നെയും അവസരങ്ങൾ ഒരുക്കുവാൻ പോവുകയാണ്. ഉപവാസത്തിൻ്റെ ഏതാണ്ട് സമാപന ദിവസങ്ങളാണ്. എന്നാൽ ഇന്ന് വൈകിട്ട് നാം കേട്ടു മെയ് മാസം 19-ാം തീയതി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് വേർതിരിക്കുവാൻ പോകുന്ന സമയമാണെന്ന് നാം കേട്ടു. തലമുറകൾക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നാം കരയുവാൻ പ്രാർത്ഥിക്കുവാനായിട്ട് വേർതിരിക്കുന്ന സമയം. അങ്ങനെ ഒരു ക്രമീകരണമുണ്ടെന്നുള്ളത് വാസ്തവത്തിൽ ഞാൻ അറിഞ്ഞില്ല. മെയ് 18 തൊട്ട് 21 വരെയുള്ള ഇങ്ങനെ പ്രത്യേക പ്രാർത്ഥനയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. എന്നാൽ ഈ 19-ാം തീയതിയിലെ പ്രാർത്ഥനയുടെ കാര്യം പ്രത്യേകമായി ഞാൻ ഇപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിലത് പെട്ടത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇന്ന് രാത്രി സംസാരിക്കുവാനുള്ള ദൂതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ തന്ന ഒരു ദൂത് തലമുറകൾക്ക് വേണ്ടി കരയുവീൻ എന്നൊരു ദൂതാണ് ദൈവാത്മാവ് എനിക്ക് തന്നത്. അത് ഇന്ന് രാത്രി ഇവിടെ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, പരിശുദ്ധാത്മാവ് എത്ര വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഞാൻ ഓർക്കുന്നു. ആത്മാവിൻ്റെ നടത്തിപ്പ് നിയോഗം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളോടൊപ്പം ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിച്ചുകൊണ്ട് ദൈവമേൽപ്പിച്ച ദൂതിലേക്ക് പ്രവേശിക്കട്ടെ. അതിനാധാരമായിട്ട് 1 ശമൂവേലിൻ്റെ പുസ്തകം 2:25 ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. 1 ശമൂവേലിൻ്റെ പുസ്തകം 2:25 ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് പാപം ചെയ്താൽ ദൈവം അയാൾക്കു വേണ്ടി മധ്യസ്ഥത വഹിക്കും. എന്നാൽ ഒരു മനുഷ്യൻ യഹോവയോട് പാപം ചെയ്താലോ അവർക്കു വേണ്ടി മധ്യസ്ഥത വഹിക്കുവാൻ ആരാണ് ഉള്ളത്? വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ഏലി പുരോഹിതൻ തൻ്റെ 2 മക്കളോട് പറയുന്ന വാചകമാണ് നാം ഇവിടെ വായിച്ചത്. സംഭവത്തിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ നമുക്കറിയാമെങ്കിലും ഏറെക്കുറെ നല്ല നിശ്ചയമുണ്ടെങ്കിലും ഒരു പക്ഷെങ്കിൽ ചിലർക്കെങ്കിലും ഇതിൻ്റെ പശ്ചാത്തലം ഒന്ന് അറിഞ്ഞിരിക്കുവാൻ വേണ്ടി വേഗത്തിൽ 1-2 ചിന്തകൾ അവിടെ നിന്ന് പറഞ്ഞ് ഞാൻ ഈ ആശയത്തിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഇസ്രായേലിൽ ന്യായാധിപന്മാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലം അതിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് വന്നെത്തുന്ന ഒരു സമയമാണ്. ശമുവേൽ പ്രവാചകൻ കഴിഞ്ഞാൽ പിന്നീട് രാജാക്കന്മാരുടെ കാലം തുടങ്ങുകയാണ്. എന്നാൽ അതിന് തൊട്ടു മുൻപാണ് ശമുവേൽ പ്രവാചകന് തൊട്ടു മുൻപാണ് ഏലിയുടെ ശുശ്രൂഷ കാലം നടക്കുന്നത്. പുരോഹിതനായി ഏലിയിരിക്കുമ്പോൾ തന്നെ ന്യായാധിപനായിട്ടും പ്രവാചകനായിട്ടും ഒക്കെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലം. തനിക്ക് 2 മക്കളുടെ പേരുകൾ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ 2 പേരും പുരോഹിതന്മാരായിട്ട് ശുശ്രൂഷ ചെയ്യുകയാണ്. ആ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നാം വായിച്ചു വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഏലിയുടെ 2 പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും യഹോവയുടെ പുരോഹിതന്മാരായി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെ പുരോഹിതന്മാരായിട്ട് ശുശ്രൂഷ ചെയ്യുകയാണ്. ഏലി ഏറ്റവും പ്രധാനപ്പെട്ട പുരോഹിതനായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഇവർ കൂടെ ശുശ്രൂഷയിൽ സഹായിക്കുന്നവരായിട്ടുണ്ട്. എന്നാൽ ഈ 2 മക്കൾ ദൈവത്തിൻ്റെ യാഗത്തെ വല്ലാതെ പുച്ഛിക്കുന്നവരായിരുന്നു. അവരതിനെ വല്ലാതെ അതിന് വേണ്ട പ്രാധാന്യം കൊടുക്കാതെ അതിനെ വല്ലാതെ
അവഗണിക്കുന്നവരായിരുന്നു. അവഗണിക്കുന്നതിനേക്കാൾ ഉപരി അതിനെ ദുർവിനിയോഗം ചെയ്തു എന്നുള്ളതാണ് കുറച്ചുകൂടെ ശരിയായൊരു അർത്ഥത്തിൽ പറയാൻ പറ്റുന്നത്. ഇവരെക്കുറിച്ച് ഉള്ള ഇവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ രണ്ടാം അധ്യായത്തിൻ്റെ 12 വാക്യം തൊട്ട് വായിച്ചു വരുമ്പോൾ അവിടെ കാണുവാൻ പറ്റും. അവിടെ വായിച്ച് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ഞാനതെല്ലാം വായിക്കുന്നില്ല, എങ്കിലും വായിച്ച് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഏലിയുടെ പുത്രന്മാർ യഹോവയെ ആദരിക്കാത്ത ആഭാസന്മാർ ആയിരുന്നു. അങ്ങനെയാണ് അവിടെ പറഞ്ഞു തുടങ്ങുന്നത്. എന്നിട്ട് അവരന്ന് ജനത്തോട് ചെയ്തത് എന്താണെന്നുള്ളത് താഴോട്ട് വരുമ്പോൾ പറയുന്നുണ്ട്. വാസ്തവത്തിൽ അന്നത്തെ സമയത്ത് ദൈവം കൊടുത്ത നിയമമനുസരിച്ച്, മോശയിൽ കൂടെ കൊടുത്ത നിയമമനുസരിച്ച് യാഗം കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു സമാധാന യാഗം കഴിക്കുമ്പോൾ, ആ സമാധാന യാഗം കഴിച്ച് വരുന്ന യാഗത്തിൽ നിന്ന് അതിൻ്റെ പുരോഹിതന്മാർക്ക് എടുക്കുവാൻ പറ്റുന്ന, അവർക്ക് ഭക്ഷിക്കുവാൻ പറ്റുന്ന ആ യാഗമൃഗത്തിൻ്റെ ഭാഗങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ തോൾ, ഇടത്തെ തോളും, പിന്നെ നെഞ്ചിൻ്റെ ഭാഗവും, നെഞ്ചിൻ്റെ ഭാഗം, ഈ രണ്ട് ഭാഗങ്ങളാണ് പുരോഹിതന്മാർക്ക് വേണ്ടി കൊടുക്കാൻ. അത് മനസ്സിലാക്കണമെങ്കിൽ ലേവ്യ പുസ്തകം 7 അതിൻ്റെ 35 വാക്യത്തിൽ കുറച്ചുകൂടെ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലേവ്യ പുസ്തകം അതിൻ്റെ 7 35 അഹരോനെയും പുത്രന്മാരെയും യഹോവയ്ക്ക് പുരോഹിതന്മാരായി സമർപ്പിച്ച നാളിൽ യഹോവയ്ക്ക് അർപ്പിച്ച ദഹനയാഗങ്ങളിൽ നിന്ന് അവർക്കുള്ള ഓഹരി ഇതാണ്. അവർ അഭിഷിക്തരായ ദിവസം ഇസ്രയേലിയർ ഇത് അവർക്ക് അവരുടെ നിവേദ്യ നിത്യ അവകാശമായി എല്ലാ തലമുറകൾക്കും നൽകണമെന്ന് യഹോവ കൽപ്പിച്ചു. അതിൻ്റെ മുകളിലത്തെ വാക്യത്തിൽ വായിച്ചു വരുമ്പോൾ ഇസ്രായേലിയരുടെ 34 ഇസ്രായേലിയുടെ സമാധാന യാഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ ഉയർത്തി അർപ്പിച്ച നെഞ്ചും വിശിഷ്ട യാഗാർപ്പണമായ വലതു തുടയും ഞാൻ എടുത്ത് അവയെ പുരോഹിതനായ അഹരോനും തൻ്റെ പുത്രന്മാർക്കും ഇസ്രായേലിയരിൽ നിന്നുള്ള നിത്യ അവകാശമായി കൊടുത്തിരിക്കുന്നു. അപ്പോൾ അവർക്ക് നെഞ്ചും ആ വലത്തെ തുടയും അമൃഗത്തിൻ്റെ, ഇതാണ് പുരോഹിതന്മാർക്ക് ഉള്ള അവകാശം എന്ന് പറയുന്നത്. ആ യാഗം കഴിച്ചു കഴിയുമ്പോൾ ഉള്ള അവകാശം അവർക്കതാണ്. അതല്ലാതെ മറ്റൊരു ഭാഗം അവർക്ക് എടുക്കുവാൻ അവകാശമില്ല. ഈ യാഗം അർപ്പിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മേധസ്സ് മുഴുവൻ വെന്ത് ഉരുകിപ്പോയി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആ കൊഴുപ്പെല്ലാം ഉരുകിപ്പോയി കഴിഞ്ഞിട്ട് മാത്രമാണ് ഇതിൽ നിന്നൊക്കെ ഇത് വേർതിരിക്കേണ്ടത്. എന്നാൽ ഈ മക്കൾ, ഈ ഏലിയുടെ മക്കൾ, ഇവർ രണ്ടുപേരും ചെയ്തത് ഇവരതിനൊന്നും കാത്തിരിക്കത്തില്ല. യാഗവസ്തു കൊണ്ടുവന്നു കഴിഞ്ഞ് അത് ആ കലത്തിലിട്ട് അത് ഈ മേധസ്സെല്ലാം പോകുന്നതിന് മുൻപ് തന്നെ ഇവർ ഒരു മുപ്പല്ലിയും കൊണ്ടൊക്കെ, അല്ലെങ്കിൽ ഇവർ പുരോഹിത ഇവരുടെ സേവകരെ അയക്കും. അതെല്ലാം ആ ഭാഗത്തുണ്ട്, നിങ്ങളത് വായിക്കുമ്പോൾ മനസ്സിലാകും. ഒരു മുപ്പല്ലിയും കൊണ്ട് ഒരു സേവകനെ അയക്കും. ആ സേവകർ ഇങ്ങോട്ട് വന്നിട്ട് ഈ കലത്തിനകത്തോട്ട് കുത്തിയിട്ട് അവർക്ക് കിട്ടുന്ന നല്ല കഷ്ണം നോക്കി അവർ എടുത്തുകൊണ്ട് പോകും. പുരോഹിതന്മാർക്ക് വേർതിരിക്കപ്പെട്ട ഭാഗമല്ല, അതിനേക്കാൾ അത് കൂടാതെ അത് എടുക്കുമായിരിക്കും. അത് കൂടാതെ ഇവർക്ക് കിട്ടുന്ന ഏറ്റവും നല്ല പീസ് ഇവരെടുത്തുകൊണ്ട് പോയി ഇവർ ഈ നിലയിൽ യഹോവയുടെ യാഗത്തെ അവർ അത് വല്ലാതെ ദുർവിനിയോഗം ചെയ്തു എന്നുള്ള ഒരു കുറ്റമാണ് ഇവരെക്കുറിച്ച് പറയുവാനുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രധാന കുറ്റമുണ്ട്. രണ്ടാമത് ഇവരുടെ ഭാഗത്തു നിന്ന് രണ്ടാമത്തെ ഒരു തെറ്റും ഉണ്ട്. എന്നാൽ ഇതിൻ്റെ എല്ലാം നടുവിലാണ് ശമുവേൽ ബാലൻ വളർന്നു വരുന്നത്. ഞാൻ ആ ഭാഗം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് കൊണ്ടുവന്നിട്ട് ഈ ഭാഗത്തിലേക്ക് വരാം. രണ്ട് കാര്യങ്ങൾ ശമുവേൽ ബാലനെക്കുറിച്ച് പറഞ്ഞു വരുന്ന കാര്യങ്ങൾ നമുക്കവിടെ കാണുവാൻ കഴിയും. ആ രണ്ടാം അധ്യായം തന്നെ അതിൻ്റെ 11 വാക്യത്തിൽ, വാസ്തവത്തിൽ ശമുവേൽ ബാലനെ കൊണ്ടുവന്ന് ആലയത്തിൽ സമർപ്പിച്ച ശേഷമൊക്കെ കഴിഞ്ഞുള്ള രംഗമാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ പറഞ്ഞ 11 വാക്യത്തിൽ പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ്: തുടർന്ന് എൽഖാന രാമയിലേക്ക് തൻ്റെ ഭവനത്തിലേക്ക് പോയി ബാലനായ ശമുവേലോ പുരോഹിതനായ ഏലിയുടെ കീഴിൽ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്നു. അപ്പോൾ ഇങ്ങനെ ശമുവേൽ ബാലൻ ഏലിയുടെ കീഴിൽ ശുശ്രൂഷ ആരംഭിച്ചു, യഹോവയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുകയാണ്. എന്നാൽ കുറച്ചുകൂടെ കഴിഞ്ഞ് താഴോട്ട് വന്ന് 18 വാക്യത്തിലോട്ട് വരുമ്പോൾ ശമുവേലിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, 18 വാക്യത്തിൽ: എന്നാൽ ശമുവേൽ എന്ന ബാലൻ മൃദു ചണവസ്ത്രം കൊണ്ടുള്ള ഏഫോദ് ധരിച്ച് യഹോവയുടെ മുൻപാകെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. നോക്കണം, തൊട്ട് മുകളിൽ 11 വാക്യത്തിൽ പറഞ്ഞു വന്നത് ഏലിയുടെ കീഴിൽ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ, കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ 18 വാക്യമായപ്പോഴത്തേന് പറയുകയാണ്, ഏലിയുടെ വലിയ സഹായമില്ലാതെ തന്നെ ശുശ്രൂഷയുടെ ഒരു ചെറിയ നിലയിലേക്ക് ഉയർന്നു വരുന്ന ഒരു ശമുവേലിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ മുകളിൽ ഏലിയുടെ കീഴിൽ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് പറയുന്നതിൻ്റെയും
താഴെ താൻ യഹോവയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തു, എലിയുടെ വലിയ സഹായമില്ലാതെ തന്നെയൊക്കെ കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്യത്തക്ക നിലയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. നമുക്കറിയാം ഇസ്രായേലിൽ 30 വയസ്സാകാതെ ഒരാൾ പുരോഹിതനായിട്ട് മാറുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ തന്നെ ശുശ്രൂഷയ്ക്ക് കൂടെ നിന്ന് ഇങ്ങനെ പല കാര്യങ്ങൾ പഠിച്ച് കുറേയൊക്കെ കാര്യങ്ങൾ ഗ്രഹിച്ചെടുത്ത് ഒരു പൂർണ്ണ ശുശ്രൂഷകനായിട്ട് ശമുവേൽ മാറിയിട്ടില്ലെങ്കിലും ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള പക്വതയും ആ ജ്ഞാനവും അറിവും എല്ലാം പ്രാപിച്ചെടുത്തു. അപ്പം തന്നെ മനസ്സിലാക്കണം, ഈ ഏലിയുടെ രണ്ട് പുത്രന്മാർ ശമുവേലിനേക്കാളൊക്കെ ഒത്തിരി പ്രായം ചെന്നവരാ. കാരണം അവർ, ഞാൻ മുമ്പേ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചു, അവർ പുരോഹിതന്മാരാണ്. അവർ പുരോഹിതന്മാരാണെങ്കിൽ അവർ 30 വയസ്സിന് മുകളിലുള്ളവരാണ്, 30 വയസ്സിന് മുകളിലായി കഴിഞ്ഞവരാണ്. ശമുവേൽ ഇവിടെ ബാലനായിട്ട് വന്ന് കയറുന്നതേ ഉള്ളൂ. അപ്പം ഇത്രയൊക്കെ പക്വതയും അറിവും പ്രായമൊക്കെ ഇവർക്കുണ്ടെന്ന് പറഞ്ഞാലും ദൈവത്തെ ഭയപ്പെടുവാനുള്ള ഒരു മനസ്സവർക്കില്ലായിരുന്നു. അതേ സ്ഥാനത്താണ് ഒരു ബാലൻ ആയ ശമുവേൽ ഇങ്ങനെ വളരെ ഭയഭക്തിയോടെ ദൈവത്തെ ഭയപ്പെട്ട് യഹോവയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത് വളർന്നത്. അപ്പോൾ ഇത് രണ്ടിൻ്റെ നടുക്കാണ് ഈ ഏലിയുടെ പുത്രന്മാരുടെ അവർ ചെയ്ത തെറ്റുകളെക്കുറിച്ച് പറഞ്ഞു വരുന്നത്. അപ്പോൾ ശമുവേലിൻ്റെ ഈ രണ്ട് കാര്യങ്ങൾ പറയുന്നതിൻ്റെ നടുക്ക് ഏലിയുടെ പുത്രന്മാരുടെ തെറ്റുകളെക്കുറിച്ച് പറഞ്ഞു വരുന്നു. ഇന്ന് രാത്രി മാതാപിതാക്കളായ പ്രിയപ്പെട്ടവരോട് ഞാൻ പ്രത്യേകിച്ച് ഈ രാത്രി ദൈവദാസന്മാരിവിടെ പറഞ്ഞ ആ വാക്കുകളുടെ ഒക്കെ ചുവട് പിടിച്ചാണ് ഞാനും പറഞ്ഞു വരുന്നത്. തലമുറകൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ എന്താണ് നമ്മൾ പ്രാധാന്യം കൊടുത്ത് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കുക. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ശരിയാ, നമുക്കവർക്ക് അവർ നല്ല നിലയിലെത്തണം, ഉന്നതമായ നിലകളിലെത്തണം, അവരെ പഠിക്കണം, അവരെ മിടുക്കരാകണം, എല്ലാം ആവശ്യമാണ്, വേണ്ടാന്ന് ഞാൻ പറയത്തില്ല. ലോകത്തിൽ അതൊക്കെ ഒരു പക്ഷെങ്കിൽ ഒരാൾ വരെ അത് ഇല്ലാതെ നമുക്ക് പറ്റില്ല. അതൊക്കെ അവർക്ക് ആവശ്യമാണ്. എന്നാൽ പ്രധാനപ്പെട്ട കാര്യം നാം മറന്നു പോകരുത്. അതിനുള്ള ഒരു നല്ല അവസരമാണ് ദൈവം നമുക്ക് ഈ 19-ാം തീയതി ഒരുക്കിത്തരുന്നത്. അവർക്ക് വേണ്ടി നമ്മളൊന്ന് കരയുവാൻ, അവർക്ക് വേണ്ടി മുറവ്, ഇല്ലെങ്കിൽ എന്താ പിന്നീട് സംഭവിക്കുന്നതുള്ളതാണ് നമുക്ക് ഈ ചരിത്ര ഭാഗത്ത് നിന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുവാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഏലിയുടെ പുത്രന്മാർ ഇതെല്ലാം കഴിച്ച് അവിടെ കൊടുത്തിരിക്കുന്ന ആ വിവരണമൊക്കെ വായിച്ചാൽ നമുക്ക് ഒത്തിരി നോക്കിക്കുക. അതിൻ്റെ 17-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇവരുടെ ഈ പ്രവൃത്തികളെ എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞ് അവസാനം കൊണ്ടുവന്ന് അവസാനിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. 17-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ, അതിനാൽ അവരുടെ പാപം യഹോവയുടെ ദൃഷ്ടിയിൽ വളരെ വലുതായി തീർന്നു എന്ന് പറഞ്ഞാൽ ഈ യാഗവസ്തുവിനെ ഇവർ കൈകാര്യം ചെയ്ത രീതി, അതിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അത് യഹോവയുടെ ദൃഷ്ടിയിൽ വലിയ പാപമായിട്ട് തീർന്നു. പാപത്തിന് വലിപ്പം ചെറുപ്പം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ഒരു വിഷയം ദൈവം വലിയ ഒരു വളരെ വലുതായി തീർന്നു എന്ന് പറയത്തക്ക നിലയിലുള്ള ഒരു വിവരണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പാപം പാപം തന്നെയാ, എങ്കിലും ഒരു പക്ഷെങ്കിൽ ദൈവം വെറുക്കുന്ന അങ്ങേ അറ്റത്ത് വെറുക്കുന്ന ചില കാര്യങ്ങൾ കണ്ടേക്കാം. അതിലൊന്നാണ് ഈ പുത്രന്മാരിവിടെ ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. അപ്പം ഇവരിങ്ങനെ ചെയ്ത് ഈ നിലയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഇവരെക്കുറിച്ചുള്ള വാർത്ത ഏലിയുടെ കാതുകളിൽ എത്തുവാൻ തുടങ്ങി. ഏലിയുടെ കാതുകളിൽ ഈ വാർത്ത എത്തുവാൻ തുടങ്ങിയേ നോക്കിക്കേ, അതിൻ്റെ 22-ാം വാക്യം. ഇവരുടെ 2-ാമത്തെ തെറ്റ് ഇനിയും എന്താണെന്ന് ഞാനിന്ന് വായിച്ച് കേൾപ്പിക്കാം. ഒരു പക്ഷെങ്കിൽ ഒരു പൊതു ഇങ്ങനെയുള്ള ഒരു മീഡിയയിൽ കൂടെ അത് വായിക്കുന്നത് എത്ര ഉചിതമാണെന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. എന്നാൽ എനിക്ക് തൊട്ട് മുൻപ് കർത്താവിൻ്റെ ദാസന്മാരിവിടെ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ പറയാൻ, ഞാനത് ഈ ഭാഗത്തോടുള്ള ബന്ധത്തിൽ പറയാനിരുന്നതാണ്, അവർ പറഞ്ഞതായതുകൊണ്ട് വീണ്ടും ഒന്ന് ആവർത്തിച്ച് പറയാം. വേദപുസ്തകത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഇത് ഒരു വ്യക്തിയുടെ നല്ല ഗുണങ്ങൾ മാത്രം എഴുതി വച്ചിരിക്കുന്ന പുസ്തകമല്ല. ഇത് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കുന്നു. അതെന്തിനാന്ന് ചോദിച്ചാൽ ഇത് വായിക്കുന്ന നമുക്കത് നമ്മളത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ്, നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ് ഇതിനകത്ത് അങ്ങനെയുള്ള കാര്യങ്ങളും എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേവദാസന്മാരത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ റെനി പാസ്റ്റർ പറഞ്ഞ ഒരു വാചകം ഞാൻ ഉപയോഗിക്കാം, ജെനുവിൻനെസ് ഉള്ള, പരമാർത്ഥതയുള്ള, സത്യസന്ധമായ വിവരണം തരുന്ന ഒരു പുസ്തകമാണ് വേദപുസ്തകം.
നോക്കിക്കെ ഇവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഇവരുടെ രണ്ടാമത്തെ തെറ്റെന്താണെന്ന് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. 22 വാക്യം മുതലൊന്ന് വായിക്കുകയാണ്. വളരെ വൃദ്ധനായ ഏലി തൻ്റെ പുത്രന്മാർ ഇസ്രായേൽ ജനത്തോട് ചെയ്തിരുന്ന എല്ലാ തിന്മകളെ പറ്റിയും കേട്ടു. നോക്കണം, ശ്രദ്ധിച്ചോണം, എല്ലാ തിന്മകളെ പറ്റിയും കേട്ടു. അതിനകത്ത് അപ്പം യഹോവയുടെ യാഗത്തെ ഇവരെങ്ങനെ കൈകാര്യം ചെയ്തു അതും ഏലി കേട്ടിട്ടുണ്ട്. പക്ഷെ നോക്കിക്കേ എന്താ സംഭവിച്ചെന്ന്, സമാഗമന കൂടാര വാതിൽക്കൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകളോടൊത്ത് അവർ കിടക്ക പങ്കിടുന്ന വിവരവും അദ്ദേഹം അറിഞ്ഞു. അദ്ദേഹം അവരെ വിളിച്ച് ഈ വിധം പറഞ്ഞു, നിങ്ങൾ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നതെന്ത്? നിങ്ങളുടെ ഈ ദുഷ്പ്രവൃത്തികളെ പറ്റി ജനമെല്ലാം പറയുന്നത് ഞാൻ കേൾക്കുന്നു. അങ്ങനെ അരുത്, എൻ്റെ മക്കളെ, യഹോവയുടെ ജനത്തിൻ്റെ ഇടയിൽ നിങ്ങളെപ്പറ്റി പരന്നിരിക്കുന്നതായി ഞാൻ കേൾക്കുന്ന വാർത്ത നല്ലതല്ല. ഇത് പറഞ്ഞിട്ടാണ് നമ്മൾ വായിച്ച കുറിവാക്യം ഏലി തൻ്റെ മക്കളോട് പറയുന്നത്. അപ്പം നോക്കണം, ഏലി രണ്ട് തെറ്റുകളും അറിഞ്ഞു. പക്ഷെ ഈ തെറ്ററിഞ്ഞപ്പോഴാണ്, ഈ രണ്ടാമത്തെ തെറ്ററിഞ്ഞപ്പോഴാണ് താൻ മക്കളെ വിളിച്ച് ഇങ്ങനെ ഒരു ഉപദേശം കൊടുക്കാൻ തീരുമാനിച്ചത്. അതിനൊക്കെ ഒത്തിരി മുൻപേ ആദ്യത്തെ തെറ്റ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുക, കുറേ നാളുകൾ കൊണ്ട് അല്ലെങ്കിൽ മാസങ്ങളോ വർഷങ്ങളോ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റാണ് ആദ്യത്തെ തെറ്റ്, മുമ്പേ നമ്മൾ വായിച്ച ആദ്യത്തെ ഈ യാഗത്തോടുള്ള ബന്ധത്തിൽ. പക്ഷെ അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ടെങ്ങും ഏലി വേണ്ട ഒരു ഗൗരവം അല്ലെങ്കിൽ ആ നിലയിൽ അവരെ വിളിച്ച് താക്കീത് ചെയ്യുവാൻ ഒന്നും തയ്യാറായില്ല. എന്നാൽ ഇപ്പോൾ ഈ രണ്ടാമത്തെ വിഷയം വന്നപ്പോൾ ഒരു പക്ഷേ അതിനെ മാത്രം അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലായിരിക്കാം ഏലി ഇവരോട് സംസാരിക്കാൻ തീരുമാനിച്ചത്. എന്നിട്ട് പറയുകയാണ്, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് പാപം ചെയ്താൽ ദൈവം അയാൾക്ക് വേണ്ടി മധ്യസ്ഥത, എന്നാൽ ഒരു മനുഷ്യൻ യഹോവയോട് പാപം ചെയ്താലോ അവർക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കാൻ ആരാണ്? അപ്പം ദൈവത്തോട് പാപം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു മധ്യസ്ഥത വഹിക്കാൻ ഒരാളില്ല. ഇതാണ് ഏലി പറഞ്ഞു വരുന്നത്, ഒരു വലിയ സത്യമാണ്. എന്നാൽ അത് ആ ഒരു വിഷയത്തിന് നമുക്ക് ഒത്തിരി മാറ്റം പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ കാണാൻ പറ്റും. അത് ഞാൻ പുറകാലേ അത് പറയാൻ പോവുകയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് ആ ഒരു ആശയത്തിന് ഒരു മാറ്റമുണ്ട്. ഇവിടെ പറഞ്ഞു വരുന്നത്, അപ്പം യഹോവയോട് പാപം ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് വേണ്ടി ആര്? നിങ്ങളുടെ അപ്പൻ പുരോഹിതനാ, ശരിയാ, ഞാൻ പുരോഹിതനാ, ശരിയാ. പക്ഷേ നിങ്ങൾ തെറ്റ് ചെയ്താൽ എനിക്ക്, നിങ്ങൾ യഹോവയുടെ നേരെ തെറ്റ് ചെയ്താൽ എനിക്ക് പോലും അതിന് മധ്യസ്ഥത അണയ്ക്കാൻ ഒക്കത്തില്ല. എനിക്കതിന് അതിന് നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ പറ്റില്ല എന്നാണ് ഏലി അവിടെ പറഞ്ഞത്. അത് പഴയ നിയമത്തിൻ്റെ ആ ഒരു ആശയം, ആ ചിന്ത അങ്ങനെ തന്നെ ഏലി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. പക്ഷേ അവിടെ അടുത്ത വാചകം എഴുതിയിരിക്കുന്ന ഇങ്ങനെ, എന്നാൽ അവർ തങ്ങളുടെ പിതാവിൻ്റെ ശാസന വകവച്ചില്ല, കാരണം അവരെ മരണത്തിന് ഏൽപ്പിക്കുക എന്നത് ദൈവ നിർണയമായിരുന്നു. കാരണം ഇവർ നന്നാകത്തില്ലെന്ന് ദൈവം കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരെ മരണത്തിന് ഏൽപ്പിക്കാൻ ദൈവം തീരുമാനിച്ചു. അപ്പം ഇത് ഇവർ ഈ ശാസന കൈകൊണ്ടില്ല. അപ്പം ഏലി ശാസിക്കാഞ്ഞിട്ടല്ല, എന്നാൽ ശാസിച്ചത് എപ്പോഴാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരാൻ ചിന്തിച്ച വിഷയം. ഏലി ശാസിച്ചത് ഈ രണ്ടാമത്തെ വിഷയം അറിഞ്ഞപ്പോഴാണ് ശാസിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ വലിയ തെറ്റ് മറ്റേതായിരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയാൻ വരുന്നത്, മാതാപിതാക്കളെ, നമ്മൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളുടെ തെറ്റുകളെക്കുറിച്ചൊക്കെ കാണുമ്പോൾ, അറിയുമ്പോൾ, അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുമ്പോൾ അവരെ ശാസിക്കുവാൻ നമുക്ക് കടപ്പാടുണ്ട്. പക്ഷേ ഏത് തെറ്റാണ് ഇതിന് ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ദൈവത്തോട് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അവർ ആത്മീകത്തിൽ നിന്ന് പിന്മാറുന്നു, അവരുടെ തോന്നിയവാസത്തിന് നടക്കുന്നു, അവർ ദൈവത്തെ ഭയപ്പെടാതെ നടക്കുന്നു. ആ നിലയിൽ പോകുമ്പോൾ അതിനാണ് നമ്മൾ ഏറ്റവും ആദ്യത്തെ പ്രാധാന്യം കൊടുക്കേണ്ടത്. ബാക്കി തെറ്റുകളൊക്കെ ഒരു പക്ഷേ അതിൻ്റെ ചുവട് പിടിച്ച് പോകുന്ന, അതിൽ ചുവട് പിടിച്ചോ അല്ലെങ്കിൽ ബാക്കി തെറ്റുകളൊക്കെ ചെയ്യുന്നതായിരിക്കാം അവരെ ഇതിലേക്ക് നയിക്കുന്നത്, എന്തുമാകട്ടെ. പക്ഷെ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അവർ ദൈവസന്നിധി വിട്ടു പോകുന്നുണ്ടോ എന്നുള്ള ആ ഒരു വിഷയത്തിലായിരിക്കണം നമ്മുടെ ഫോക്കസ് ഇരിക്കേണ്ടത് മുഴുവൻ. ഒരിക്കലും അവരൊരു കാരണവശാലും അങ്ങനെ പോകരുത് എന്നുള്ളതായിരിക്കണം നമ്മുടെ ചിന്ത. ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുമ്പോൾ വാസ്തവത്തിൽ ഈ സന്ദേശം ഞാൻ ഇന്ന് രാത്രി ഇവിടെ പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ചില മാതാപിതാക്കളുടെ കരച്ചിൽ കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ 2 കൊണ്ട് പല സമയങ്ങളിലായി പല മാതാപിതാക്കളുടെയും കരച്ചിൽ എൻ്റെ കാതുകളിൽ കേട്ടത് എൻ്റെ കാതിൽ ഇങ്ങനെ ധ്വനിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. നല്ല നിലയിൽ വീട്ടിൽ ദൈവത്തെ ഭയപ്പെട്ട് വളർന്ന കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിൽ മിടുക്കരായിരുന്നു, ആരാധന നയിക്കുവാൻ മുൻപിൽ നിന്നവരായിരുന്നു. എന്നാലൊരു സമയം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞുങ്ങളൊക്കെ അവരുടെ സ്വന്തം വഴിക്ക് തിരിഞ്ഞു.
ഒരിക്കലും മാതാപിതാക്കൾക്ക് ആ സഭയ്ക്കും അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലയിലുള്ള അവസ്ഥയിലേക്ക് കുഞ്ഞുങ്ങൾ തിരിഞ്ഞുപോയി. വിശ്വാസികളല്ലാത്തവരെ പോയി വിവാഹം കഴിച്ചു, അങ്ങനെ മറ്റു പല കാര്യങ്ങളിലേക്ക് അവർ തിരിഞ്ഞു. ഇന്നവരെ മടക്കി വരുത്തുവാൻ കരയുന്ന മാതാപിതാക്കളുടെ കരച്ചിൽ, ആ ശബ്ദം ഇപ്പോഴും എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. അതാണ് ഇന്ന് രാത്രി വാസ്തവത്തിൽ ഈ ദൂതെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. പേരുകൾ പരസ്യമായി എനിക്ക് പറയുവാൻ പറ്റില്ല, പക്ഷെ അവരുടെയൊക്കെ മുഖം ഞാൻ എൻ്റെ മുൻപിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഇന്ന് രാത്രി ഈ ദൂത് പറയുന്നത്. ആ മാതാപിതാക്കളുടെ മുഖം എൻ്റെ മുൻപിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരിക്കലും അവർ പ്രതീക്ഷിച്ചില്ല അവരുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പോകുമെന്ന്. എന്തെങ്കിലും ചെറിയ തെറ്റുകളാണെങ്കിൽ അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അംഗീകരിച്ച് അവരെ തിരുത്തി കൊണ്ടുവരാമെന്നുള്ള ചിന്തയുണ്ടായിരുന്നു. പക്ഷേ അവരുടെ മനസ്സുകളെ മുറിപ്പെടുത്തുന്നത് അവർ ദൈവസന്നിധി വിട്ടുപോയെന്നുള്ളതാണ് അവരെ ഏറ്റവും ഭാരപ്പെടുത്തുന്നത്. അതാണ് അവർക്ക് താങ്ങുവാൻ കഴിയാത്തത്. ഇന്ന് രാത്രി ഒരു പക്ഷേ ആ മാതാപിതാക്കൾ ഇത് കേൾക്കുന്നുണ്ടായിരിക്കാം. അവരിൽ ചിലർ ഇന്ന് രാത്രി ഇത് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇടിവിൽ നിന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടിയാണ് 19-ാം തീയതി സമയം വേർതിരിച്ച് ഇവിടെ പ്രാർത്ഥിക്കുവാൻ ദൈവം ഒരു നിയോഗം പവർവിഷന് നൽകിയത്. ഈ രാത്രി എൻ്റെ ദൂത് ഇവിടെ തീർന്നിട്ടില്ല, പക്ഷേ എൻ്റെ ഉള്ളിൽ എന്തോ അകത്തൊരു വലിയ സമ്മർദ്ദം തോന്നുന്നു അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ, അങ്ങനെയുള്ള തലമുറകൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ എൻ്റെ അകത്തൊരു ശക്തമായ പ്രേരണ തോന്നുന്നത് കൊണ്ട് ഞാൻ ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളൊന്ന് അടയ്ക്കുവാൻ നിങ്ങളോടൊന്ന് ഓർപ്പിക്കുക. ദൂത് തീർന്നിട്ടില്ല, ഒന്ന് പ്രാർത്ഥിക്കാമോ? ഒരുപക്ഷേ നിങ്ങളിൽ പലരെയും ബാധിക്കുന്ന വിഷയമല്ല ഇതെന്ന് എനിക്കറിയാം. നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ സുരക്ഷിതരായിരിക്കും. എന്നാൽ നെഞ്ചുപൊട്ടി ഇന്ന് രാത്രി ഈ സന്ദേശത്തിന് മുൻപിൽ ഇരിക്കുന്ന ചിലരുണ്ട്. അവരുടെ വേദന ഉൾക്കൊള്ളാൻ, അവരുടെ വേദന മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ദൈവമുഖത്തേക്കൊന്ന് നോക്കി പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഒരു സമയത്ത് മാതാപിതാക്കളോടൊപ്പം ഭവനത്തിൽ ദൈവവചനം പഠിച്ചു, ചർച്ചിൽ സൺഡേ സ്കൂളിൽ ദൈവവചനം പഠിച്ചു, അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവരാൽ കഴിഞ്ഞ അളവിൽ ശുശ്രൂഷയിലൊക്കെ അവർ മുൻപിൽ മുൻപന്തിയിൽ നിന്നു കർത്താവേ. എന്നാൽ എപ്പോഴൊക്കെയോ എവിടെയൊക്കെയോ ശത്രു അവരെ തൊട്ടു പിടിച്ചു, ഇന്നവരെ ദൈവത്തിൽ നിന്ന് ഒത്തിരി അകന്നുപോയി. ഇന്നവരാരാധനയ്ക്ക് വരുന്നില്ല, ഇന്നവര് ദൈവത്തെ ഓർക്കുന്നു പോലുമില്ല കർത്താവ്. ആ വേദനയിൽ ഇരിക്കുന്ന മാതാപിതാക്കളെ ഞങ്ങൾ തൃക്കരകളിലേക്ക് കൈമാറുന്നു. അപ്പ, ഈ രാത്രി ആ കുഞ്ഞുങ്ങളെ ദൈവം മടക്കി വരുത്തുവാൻ ഒരു ദൈവപ്രവൃത്തി ആ മാതാപിതാക്കളുടെ കണ്ണുനീരിൻ്റെ ഫലമായി ദൈവം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തിൻ്റെ തേങ്ങൽ എൻ്റെ ദൈവം കേൾക്കണമേ. അപ്പ, ആ കുഞ്ഞുങ്ങളെ മടക്കി വരുത്തണം, ആ കുഞ്ഞുങ്ങളെ മടക്കി വരുത്തണമേ ദൈവമേ, ആ കുഞ്ഞുങ്ങളെ ദൈവകൃപയിലേക്ക് മടക്കി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ മാതാപിതാക്കളുടെ കണ്ണുനീരിനെ അങ്ങ് മറികടക്കല്ലേ. അവരുടെ ഉപവാസത്തെ ദൈവം ഓർക്കണമേ. അവരുടെ നെഞ്ചുരുകിയുള്ള പ്രാർത്ഥനയുടെ മുൻപിൽ കർത്താവ് മറികടക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവം അവരെ മടക്കി വരുത്തണം, അവർ ദൈവകൃപയിൽ വരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുവാൻ പോകുന്നത് ഞങ്ങൾ വിശ്വാസത്താൽ ഏറ്റെടുത്ത് അങ്ങേക്ക് നന്ദി കരേറ്റുന്നു.
തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി മാത്രം അതങ്ങനെ തീരട്ടെ. ചില കുഞ്ഞുങ്ങളെങ്കിലും കർത്താവ് ഇന്ന് രാത്രി ഈ പ്രാർത്ഥനയുടെ മറുപടിയായി, ഞങ്ങളോടൊപ്പം ചേർന്ന പ്രേക്ഷകർ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയുടെ മറുപടിയായി ചില കുഞ്ഞുങ്ങളെങ്കിലും മടങ്ങി വരട്ടെ കർത്താവ്. തിരുനാമം അതിൽ കൂടെ മഹത്വം എടുക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഞാൻ വിശ്വസിക്കുന്ന ചില കുഞ്ഞുങ്ങളെങ്കിലും മാതാപിതാക്കളുടെ കണ്ണുനീരിൻ്റെ മറുപടിയായി പ്രാർത്ഥനയുടെ മറുപടിയായി മടങ്ങി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മുന്നോട്ട് പോകട്ടെ. ഇവിടെ ഇങ്ങനെ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞ് ബാലന 26 വാക്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും പറയുന്നത്, ബാലനായ ശമുവേൽ വളരും തോറും യഹോവയുടെയും മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രമായി തീർന്നു. 27 വാക്യം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഒരു വാക്യമാണ്. 27 വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഒരു ദിവസം ഒരു ദൈവപുരുഷൻ ഏലിയുടെ അടുക്കൽ വന്ന് ഇപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നത്, ഈ തലമുറകളോടുള്ള ബന്ധത്തിൽ ഈ ഭവനത്തോടുള്ള ബന്ധത്തിൽ എന്താണ് ദൈവം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ ദൈവപുരുഷൻ ഏലിയുടെ അടുക്കൽ വന്ന് പറയുകയാണ്. എന്നെ ചിന്തിപ്പിച്ചത് ഇതാണ്, ആ സമയത്തെ പ്രവാചകനാണ് ഏലി, ആ സമയത്തെ പുരോഹിതനാണ് ഏലി, മറ്റൊരു പ്രവാചകനെ കുറിച്ച് അവിടെങ്ങും പറഞ്ഞിട്ടില്ല. എന്നാൽ ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കണം എന്ന് ദൈവം തീരുമാനിച്ചപ്പോൾ ദൈവം മറ്റൊരാളിനെ ആ സ്ഥലത്തേക്ക് അയക്കുകയാണ്. പുരോഹിതനല്ല ഈ വ്യക്തിയെക്കുറിച്ച് ഒരു വിവരണവും ഈ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഒരു ദൈവപുരുഷൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എന്താ പറയാൻ വന്നതെന്ന് ചോദിച്ചാൽ, എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചത്, പലപ്പോഴും നമുക്ക് ഞാൻ കുറഞ്ഞ പക്ഷേ എൻ്റെ കാര്യം പറയാം, എനിക്കൊരു ധാരണയുണ്ട്, ഞാൻ ഭക്തനാണ്, ഞാൻ വിശുദ്ധനാണ്, മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കിയിട്ട് ഞാൻ ഭക്തനാണ് ഞാൻ വിശുദ്ധനാണെന്നൊക്കെ ഒരു ചിന്തയുണ്ട്, അതിനപ്പുറം വേറെ ഒരു ആളില്ല, അല്ലെങ്കിൽ അവരെക്കാളൊക്കെ ഞാൻ നല്ലവനാണെന്നൊക്കെ ചിന്തിക്കുന്ന സമയമുണ്ട്. പക്ഷേ ഇവിടുന്ന് ദൈവം എന്നെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് നമ്മളെക്കാൾ ശ്രേഷ്ഠരായ ഒത്തിരി പേരുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന വേറെ ഒത്തിരി പേരുണ്ട്. ഇതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായത്തിലേക്ക് നാം പോകുമ്പോൾ അവിടെ ഇതുപോലെ നമ്മൾ ഒരു ദൈവപുരുഷനെ കാണുകയാണ്. അത് ഏലിയാവിൻ്റെ അടുക്കൽ ഏലി അവിടെ മറ്റൊരു കൂട്ടരെ കാണുന്നുണ്ട്. ഏലിയാവ് ദൈവത്തോട് പറയുന്നുണ്ട്, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ദൈവം പറയുന്നു, ബാലിന് മുട്ടുമടക്കാത്ത വേറെ 7000 പേരുണ്ട്. അപ്പം ഏലിയാവ് ഓർത്തത് ആ സമയത്ത് ഏലിയാവ് മാത്രമേ ഉള്ളെന്നാണ്. പക്ഷെ ദൈവം പറയുകയാ, അല്ല നീ മാത്രമല്ല, എനിക്ക് 7000 പേര് വേറെയുണ്ടെന്ന്. അപ്പം എന്നെ ചിന്തിപ്പിച്ച വിഷയം ഇതാണ്, നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചു പോകാറുണ്ട്, നമ്മളെ കവിഞ്ഞ് പിന്നെ വേറെ ആരുമില്ല എന്നൊക്കെ പലപ്പോഴും ചിന്ത. എന്നെ ഒത്തിരി ഭയപ്പെടുത്തിയ ഭാഗം, ഒരിക്കലും എന്നെ കവിഞ്ഞ് ആരുമില്ല എന്നൊരിക്കലും ചിന്തിക്കരുത്. ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒത്തിരി പേര് വേറെയുണ്ട്, ദൈവത്തിന് പ്രയോജനപ്പെടുത്തുവാൻ പറ്റും. ഇവിടെ നോക്കിയാൽ ഒരു ദൈവപുരുഷൻ, അദ്ദേഹത്തിൻ്റെ പേര് പോലും പറഞ്ഞിട്ടില്ല, ഒരു വിവരണവും തന്നിട്ടില്ല. ഞാൻ മുമ്പേ പറഞ്ഞത്, 1 രാജാക്കന്മാരുടെ പുസ്തകം 19:14-18 വാക്യങ്ങളിലാണ് ഏലിയാവിൻ്റെ ആ വിഷയം കാണുന്നത്. ഞാൻ ആ ഭാഗം വായിക്കാൻ സമയമെടുക്കുന്നില്ല. എന്നാലും ഇവിടെ ഈ ദൈവപുരുഷൻ വന്നു, ദൈവപുരുഷൻ വന്ന് ഇവിടെ സംഭവിക്കുന്നതെല്ലാം കഴിഞ്ഞ നാളുകളിൽ നടന്നതും എല്ലാം പറഞ്ഞിട്ട് ഒരു മരണ വിധി പ്രഖ്യാപിച്ചിട്ടാണ് ഈ മനുഷ്യൻ പോകുന്നത്. അദ്ദേഹം നോക്കിയേ അതിൻ്റെ 34 വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, നിൻ്റെ രണ്ട് പുത്രന്മാരായ ഹോഫ്നിയും ഫിനേഹാസും ഫിനേഹാസിനും സംഭവിക്കുന്നത് നിനക്കൊരു ചിഹ്നമായിരിക്കും, അവരിരുവരും ഒരു ദിവസം മരിക്കും. ഒരേ ദിവസം മരിക്കും, ഒരു ദിവസം എന്നല്ല, സോറി, ഒരേ ദിവസം അവരിരുവരും ഒരേ ദിവസം മരിക്കും. അങ്ങനെ ഒരു മരണവിധി വിളിച്ചു പറഞ്ഞിട്ടാണ് ഈ മനുഷ്യൻ പോകുന്നത്. ഇത് വാസ്തവത്തിൽ 4:11 വാക്യത്തിൽ അത് സംഭവിക്കുന്നു. ഫിലിസ്തീയർ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം നടക്കുമ്പോൾ പെട്ടകം പിടിച്ചുകൊണ്ട് പോകുന്ന ഈ സമയത്ത് അവിടുത്തെ ആ യുദ്ധത്തിൽ 11 വാക്യത്തിൽ അവസാന ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഏലിയുടെ രണ്ട് മക്കൾ ഹോഫ്നിയും ഫിനേഹാസും വധിക്കപ്പെട്ടു. അപ്പോൾ ഈ പറഞ്ഞ ദൂത് അതതുപോലെ സംഭവിച്ചു, രണ്ടുപേരും ഒരു ദിവസം തന്നെ മരിച്ചു.
ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഈ ദൈവപുരുഷൻ വന്ന് ഈ ന്യായവിധി പ്രഖ്യാപിച്ചു, ഇവിടെ എന്തെല്ലാം ഇനിയും സംഭവിക്കും എന്നെല്ലാം അവിടെ പറഞ്ഞു. നിന്റെ ഗ്രഹത്തിൽ ഇനിയും പ്രായം ചെന്ന് മരിക്കുന്നവർ ആരും കാണില്ല എന്നൊക്കെ ഏലിയോട് ദൂത് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എല്ലാവരും യൗവനത്തിൽ വെച്ച് തന്നെ മരിക്കും, അല്ലെങ്കിൽ അവരുടെ നല്ല പ്രായം എത്തുന്നതിന് മുൻപേ അവർ മരിക്കും എന്നൊക്കെയുള്ള ദൂത് ഒരു മുൻവിധി പറഞ്ഞു. പിന്നെ മാത്രമല്ല, പുരോഹിത ശുശ്രൂഷയിൽ നിന്ന് നിന്റെ കുടുംബത്തെ ഞാൻ മാറ്റുകയാണെന്ന് ദൈവം ദൂത് പറഞ്ഞു. ആ ദൂതും നിറവേറി. ആ ദൂത് നിറവേറുന്നത് ദൈവം ദൂത് പറഞ്ഞു, ഇനി നിന്റെ കുടുംബത്തിൽ നിന്ന് ആരും കാണത്തില്ലെന്നൊക്കെ പറഞ്ഞത് രാജാക്കന്മാരുടെ 1 അതിൻ്റെ 2 നിങ്ങൾ ചെന്നാൽ 26-27 വാക്യങ്ങൾ വായിച്ചാൽ, ശലോമോൻ രാജാവ് ഏലിയുടെ കുടുംബത്തിൽപ്പെട്ടിരുന്ന അബ്യാദാർ എന്ന് പറയുന്ന ഒരു പുരോഹിതനുണ്ടായിരുന്നു. ആ സമയത്തുണ്ടായിരുന്ന ഒരു പുരോഹിതനാണ് അബ്യാദാർ. ആ അബ്യാദാറിനെ ശലോമോൻ രാജാവ് പൗരോഹിത്യ സ്ഥാനത്ത് നിന്ന് മാറ്റി. അതിൻ്റെ കാരണം ഇതാണ്, ദാവീദ് മരിക്കാറായപ്പോൾ ദാവീദിൻ്റെ ഒരു മകൻ അദോനിയാവ് സ്വയമായിട്ട് രാജാവായി പ്രഖ്യാപിച്ചു. ഈ വാർത്ത ദാവീദ് അറിഞ്ഞപ്പോൾ ദാവീദ് ശലോമോനെ രാജാവാക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ അദോനിയാവിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ നിന്നത് ഈ അബ്യാദാർ പുരോഹിതനാണ്. അദ്ദേഹം ഏലിയുടെ കുടുംബത്തിൽപ്പെട്ടയാളാണ്. അബ്യാദാർ പുരോഹിതൻ അദോനിയാവിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ നിന്നു. ഇതെല്ലാം ശലോമോൻ അറിഞ്ഞു. അവസാനം ശലോമോൻ ഈ മനുഷ്യനെ വിളിച്ച് ഈ അബ്യാദാറിനെ വിളിച്ചിട്ട് പറയുന്ന വാക്കുകൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. 1 അതിൻ്റെ 2 അതിൻ്റെ 26 അതിനുശേഷം പുരോഹിതനായ അബ്യാദാറിനോട് രാജാവ് കൽപ്പിച്ചത്, അനോദോത്തിലെ നിന്റെ ജന്മഭൂമിയിലേക്ക് തിരിച്ചു പോവുക, നീ മരണയോഗ്യനാണ്. എന്നാൽ നീ എൻ്റെ പിതാവായ ദാവീദിൻ്റെ മുൻപാകെ കർത്താവായ യഹോവയുടെ പേടകം ചുമന്നതുകൊണ്ട് എൻ്റെ പിതാവിൻ്റെ കഷ്ടകാലങ്ങളിലെല്ലാം പങ്കുചേർന്നതുകൊണ്ടും ഞാൻ നിന്നെ ഇപ്പോൾ കൊല്ലുന്നില്ല. ശലോമോൻ യഹോവയുടെ പൗരോഹിത്യത്തിൽ നിന്ന് അബ്യാദാറിനെ നീക്കം ചെയ്തു. ഇപ്രകാരം ഏലിയുടെ പിൻഗാമികളെക്കുറിച്ച് ഷീലോവിൽ വെച്ച് യഹോവ അരുളി ചെയ്ത വാക്കുകൾ നിവർത്തിയായി. വർഷങ്ങൾ കുറച്ച് കഴിഞ്ഞു, ശമുവേലിനോട് അല്ല ഏലിയോട് ദൈവം ഈ വാക്തത്വം ഈ ഒരു ന്യായവിധി പറഞ്ഞിട്ട് വർഷങ്ങൾ കുറേ കഴിഞ്ഞു. പക്ഷേ ദൈവം അത് നിവർത്തിക്കേണ്ട സമയത്ത് അത് നിവർത്തിച്ചു. ആ കുടുംബത്തെ പൗരോഹിത്യ ശുശ്രൂഷയിൽ നിന്നേ മാറ്റിക്കഴിഞ്ഞു. അപ്പം ഈ ന്യായവിധി എല്ലാം ദൈവം ഇവർക്ക് വേണ്ടി ചെയ്തു. അപ്പം ഇത്രയും ഈ ദൈവപുരുഷൻ വന്ന് ഈ ന്യായവിധി എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 3 നമ്മൾ വരുമ്പോൾ ശമുവേലിനെ ദൈവം ഉറക്കത്തിൽ വിളിക്കുന്നത്. ശമുവേലിനെ ദൈവം ഉറക്കത്തിൽ വിളിച്ചു. ആദ്യം ശമുവേലിന് മനസ്സിലായില്ല. പക്ഷേ അത് കഴിഞ്ഞ് 3 ഏലി പറഞ്ഞതനുസരിച്ച് ശമുവേലി ചെന്ന് പറഞ്ഞു, അടിയൻ ഇതാ യഹോവയെ അരുളി ചെയ്യണമേ എന്നൊക്കെ പറഞ്ഞു. ശമുവേല് ദൈവത്തിൻ്റെ ശബ്ദമൊക്കെ കേട്ടു. കേട്ട് കഴിഞ്ഞ് ഏലിക്ക് അടുത്ത ദിവസം ആദ്യം അറിയേണ്ടത് എന്തുവാണ് യഹോവ പറഞ്ഞതെന്ന്. കാരണം ഈ ദൂത് അകത്ത് കിടപ്പുണ്ട്. ഇതിൻ്റെ ബാക്കിയായിട്ടുള്ളതാണോ ദൈവം പറഞ്ഞത്? ഇതിനോട് ചേർന്ന് ഇനി ഉടനെ ഇതിനേക്കാൾ എന്തെങ്കിലും കുറേ കൂടെ കഷ്ടതയുള്ള അല്ലെങ്കിൽ കുറേ കൂടെ തീവ്രതയുള്ള എന്തെങ്കിലും ദൂതാണോ ദൈവം പറഞ്ഞത് എന്നൊക്കെ ഏലിക്ക് അറിയണം. അതിനാണ് ഏലി സഹികെട്ട് ശമുവേലിനോട് ചോദിക്കുന്നത്, എന്തുവാ ദൈവം പറഞ്ഞതെന്ന്. കാരണം ഏലിക്ക് മനസ്സിലായി സംഭവം കൈവിട്ടു പോവുകയാണെന്ന്. ശമുവേലിനെ ദൈവം ആ സമയം കൊണ്ട് എഴുന്നേൽപ്പിച്ചു തുടങ്ങി, ദൈവം ഉപയോഗിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞു. ഈ നിലയിൽ ഏലി തൻ്റെ മക്കളെ വേണ്ട ഗൗരവത്തിൽ വയ്ക്കാതിരുന്നത് കൊണ്ട്, അവർക്ക് വേണ്ട കാര്യങ്ങൾ മുൻഗണന അനുസരിച്ചുള്ള കാര്യങ്ങൾക്ക് ഏലി മുൻതൂക്കം കൊടുക്കാതെ ആ നിലയിൽ അവരെ അവഗണിച്ചതുകൊണ്ട്, അവർ ചെയ്യുന്ന തെറ്റുകളെ തന്നെ മനഃപൂർവ്വമായിട്ട് അവർക്ക് വേണ്ട ശിക്ഷണം കൊടുക്കാതെ. ഒരു കാര്യം മനസ്സിലാക്കണം, ഏലി ഇവരുടെ പിതാവ് മാത്രമല്ല, ഏലി ഇവരുടെ പുരോഹിതനാണ്, അപ്പോൾ തന്നെ ഏലി ഇവരുടെ ന്യായാധിപതിയുമാണ്. ന്യായാധിപതി എന്ന നിലയിൽ ഏലിക്ക് ഇവരെ ശിക്ഷിച്ച് ഇവരെ പുറത്താക്കാമായിരുന്നു. അതിനുള്ള എല്ലാ അവകാശവും ഏലിക്കുണ്ടായിരുന്നു. പക്ഷേ ഏലി ചെയ്തില്ല. തിരുത്താൻ സമയമുണ്ടായിരുന്നു, പക്ഷേ ചെയ്തില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശിക്ഷാവിധി അവിടെ വന്നു.
ആ ചിന്തയോടുള്ള ബന്ധത്തിലാണ് എലി പറഞ്ഞ ആ കുറിവാക്യത്തിലേക്ക് ഞാൻ ഇനി നിങ്ങളോടൊന്ന് പറഞ്ഞിട്ട് പുതിയ നിയമത്തിലെ അതിൻ്റെ ചിന്തയിലേക്ക് ഞാൻ അതിൻ്റെ വ്യത്യസ്തമായ ചിന്തയിലേക്ക് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ സമാപിപ്പിക്കുവാൻ പോകുക. അവിടെ എലി പറഞ്ഞ വാക്ക് ഇതാണ് 25 വാക്യത്തിൽ, 2 25 വാക്യം. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് പാപം ചെയ്താൽ ദൈവം അയാൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കും. എന്നാൽ ഒരു മനുഷ്യൻ യഹോവയോട് പാപം ചെയ്താലോ അവർക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കാൻ ആരാണുള്ളത്? ഞാൻ ആ ഭാഗത്തിൽ പുതിയ നിയമത്തിലെ ഒരു ചിന്ത നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്ന് ഞാൻ എൻ്റെ വാക്കുകൾക്ക് സമാപനമിടുകയാണ്. 1 യോഹന്നാൻ്റെ പുസ്തകം അതിൻ്റെ 2 ഒന്ന് യോഹന്നാൻ്റെ ലേഖനം 2 അതിൻ്റെ 1-2 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനാണ് ഞാൻ ഇവ നിങ്ങൾക്ക് എഴുതുന്നത്. ആരെങ്കിലും പാപം ചെയ്താൽ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ഒരു വക്കീൽ ഉണ്ട്, നീതിമാനായ യേശു ക്രിസ്തു തന്നെ. അവിടുന്ന് നമ്മുടെ പാപ നിവാരണ യാഗമാണ്, നമ്മുടേത് മാത്രമല്ല സർവലോകത്തിൻ്റെയും പാപങ്ങൾക്ക് വേണ്ടി തന്നെ. പുതിയ നിയമത്തിൽ വരുമ്പോൾ പറയുകയാണ്, ദൈവത്തോട് പാപം ചെയ്താൽ ക്ഷമിച്ചു തരാൻ നമുക്ക് വേണ്ടി വാദിക്കുവാൻ ഒരാളുണ്ട്. നമ്മൾ കൈവിടപ്പെട്ടു പോകുന്ന കേസല്ലിത്, പ്രത്യാശയ്ക്ക് വകയുണ്ട്. ഇന്ന് രാത്രി മാതാപിതാക്കൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, ഒരു സുവിശേഷകൻ എന്ന നിലയിൽ സുവിശേഷത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഇവിടെ സമാപനം കുറിക്കുവാൻ പോകുകയാണ്. പാപം ചെയ്താൽ നമുക്ക് വേണ്ടി ഒരു വക്കീലുണ്ട്, അത് വേറെ ആരുമല്ല നീതിമാനായ യേശു ക്രിസ്തു തന്നെ എന്നാണ് യോഹന്നാൻ പറയുന്നത്. നിങ്ങൾ ചെയ്ത തെറ്റ് എത്ര വലുതായാലും, മുമ്പേ ഏലി പറഞ്ഞത് ദൈവത്തോട് ചെയ്താൽ അതിന് മധ്യസ്ഥത വഹിക്കാൻ ആരുമില്ല, എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, നിങ്ങൾക്കൊരു നല്ല വക്കീലുണ്ട്. ആ വക്കീൽ മറ്റാരുമല്ല കാൽവറി ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി തൻ്റെ അവസാന തുള്ളി രക്തം വരെയും ഒഴുക്കിത്തന്ന യേശു ക്രിസ്തു. ഇന്ന് രാത്രി നിങ്ങൾ പ്രത്യാശയില്ലാത്തവരായിട്ട് ഈ ദൂത് കേട്ടിട്ട് എഴുന്നേറ്റ് പോകേണ്ടിയവരല്ല. നിങ്ങളുടെ ഉള്ളിലൊരു പ്രത്യാശ തരുവാൻ, നിങ്ങൾക്ക് ചെന്ന് കയറി പിടിക്കുവാൻ പറ്റുന്ന ഒരു നല്ല സ്ഥലമുണ്ട്, അതാ യേശു ക്രിസ്തുവിൻ്റെ പാദപീഠമാണ്. നിങ്ങളുടെ ഏത് പാപവും ക്ഷമിക്കുവാൻ ആ കർത്താവുണ്ട്. മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇടിവിൽ നിൽക്കുക. ആ യേശു ക്രിസ്തുവിനോട് ഇന്ന് രാത്രി നിങ്ങളൊന്ന് തുറന്ന് പറയുക, ആ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വക്കീലായിട്ട് മധ്യസ്ഥനായിട്ട് നിങ്ങൾക്ക് വേണ്ടി അവിടെയുണ്ട്. പഴയ നിയമത്തിൽ എലി പറഞ്ഞു ആരുമില്ല മധ്യസ്ഥന്മാർ, പിന്നെ ഇങ്ങനെ ഒരു കേസിൽ മധ്യസ്ഥനില്ല, എന്നാൽ ഇവിടെ നമുക്ക് വേണ്ടി യോഹന്നാൻ പറയുകയാണ്, ഒരു മധ്യസ്ഥനുണ്ട്, ക്രൂശിൽ മരിച്ച യേശു. ഞാനിത് കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, മുതിർന്നവരായിരിക്കാം, പാപം ക്ഷമിക്കപ്പെടാതെ ഇന്ന് രാത്രി ഇരിക്കുന്നവരായിരിക്കാം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് പ്രത്യാശയ്ക്കൊരു വകയുണ്ട്. നിങ്ങളൊരു പാപിയായിട്ട് മരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇന്ന് രാത്രി ക്ഷമ പ്രാപിച്ച്, നിങ്ങളുടെ സകല പാപങ്ങൾക്കും ക്ഷമ പ്രാപിച്ച് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ക്ഷമ പ്രാപിച്ച് നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ല മധ്യസ്ഥനുണ്ട്. ആ മധ്യസ്ഥൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലാം. ആ കണ്ണുകൾ ദൈവസന്നിധിയിലൊന്ന് അടയ്ക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൂത് ഇവിടെ അവസാനം കുറിക്കുകയാണ്. മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ അവന് വേണ്ടി ദൈവം മധ്യസ്ഥതയണയ്ക്കും. എന്നാൽ ദൈവത്തോട് പാപം ചെയ്താൽ ആര് മധ്യസ്ഥതയണയ്ക്കുമെന്ന് എലി ചോദിച്ചപ്പോൾ യോഹന്നാൻ അതിന് ഉത്തരം തരികയാണ്, ഒരു നല്ല വക്കീലുണ്ട്, യേശു ക്രിസ്തു. കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി ദൈവവചനത്തിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ച ആലോചനയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ തലമുറകൾക്ക് എങ്ങനെ കർത്താവെ ഗൗരവമേറിയ കാര്യങ്ങളുടെ ആഴം പറഞ്ഞു കൊടുക്കണം, ഞങ്ങളത് എങ്ങനെ അവർക്ക് കൈമാറണം എന്നുള്ളത് ഞങ്ങളെ ഇതിനകത്തുകൂടെ പിന്നെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ വിട്ടകന്ന് എന്തു നേടിയാലും അതൊരിക്കലും നിലനിൽക്കില്ലെന്നും ദൈവത്തോട് കൂടെയുള്ള യാത്ര എന്നും അനുഗ്രഹമാണെന്നും മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ തലമുറകളുടെ ഉൾക്കണ്ണുകളെ ദൈവം തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അതിനായി ഞങ്ങളുടെ തലമുറകളെ ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥതയെ അണയ്ക്കുന്ന ഞങ്ങളുടെ ഏത് പാപത്തിനു വേണ്ടിയും ഞങ്ങൾ വിളിച്ച് അപേക്ഷിച്ചാൽ
ആ ക്രൂശിലിന്റെ ചുവട്ടിൽ ഞങ്ങൾ വന്ന ഇന്ന് രാത്രി ആ കുഞ്ഞാടിന്റെ രക്തത്താലുള്ള കഴുകലിന് വേണ്ടി ഞങ്ങളെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങളോട് ക്ഷമിക്കുവാൻ ആമേൻ മനസ്സുള്ള ഒരു നല്ല കുഞ്ഞാടായ യേശു ക്രിസ്തു, ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന യേശു ക്രിസ്തു ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടി പിതാവിൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് സ്തോത്രം. ആ പാദപീഠത്തോട് ഞങ്ങൾ അടുത്തു വരുന്നു ഞങ്ങളോട് ക്ഷമിക്കുവാനുള്ളത്. ഇന്ന് രാത്രി കർത്താവ് മനസ്സ് തുറന്ന് ഞങ്ങളോട് ക്ഷമിക്കുവാൻ ഞങ്ങൾ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേട്ട ആരെങ്കിലും കർത്താവെ അവരുടെ പാപത്തിൻ്റെ ക്ഷമ പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി അവരുടെ രക്ഷയുടെ ദിവസമായി തീരുവാൻ അടിയനവരെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് അവരെ സമർപ്പിക്കുന്നു കർത്താവെ. അവരുടെ ഉള്ളങ്ങളെ ദൈവം തുറക്കണമേ, അങ്ങ് പുത്രനിലേക്ക് അവരെ ആകർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അവരുടെ നിത്യരക്ഷ പ്രാപിച്ച് നിത്യജീവന്റെ ഉറപ്പ് പ്രാപിച്ചവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സന്ദേശം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.